Good morning, children. Okay, we are in our English class. Today, we are going to look how to get permissions. നമ്മുടെ ഡെയിലി ലൈഫിലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ അനുവാദം ചോദിക്കണം നമ്മൾ പ്രത്യേകം കുട്ടികൾ. അപ്പോൾ പെർമിഷൻ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. ഏറ്റവും ഫസ്റ്റത്തെ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. നിങ്ങൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചർ അവിടെയുണ്ട്, കുറച്ച് ലേറ്റായി പോയി, നിങ്ങൾക്ക് ക്ലാസ്സിനുള്ളിലേക്ക് കയറണം. ടീച്ചർ അവിടെയുണ്ട്, നിങ്ങൾ ചുമ്മാ കയറി ചെല്ലുമോ? ഇല്ല. എന്താണ് ചോദിക്കുന്നത്? അപ്പോൾ കയറിക്കോട്ടെ ടീച്ചറെ, ഞാൻ ക്ലാസ്സിൽ കയറിക്കോട്ടെ. നമ്മൾ ഇംഗ്ലീഷിൽ അതെങ്ങനെ ചോദിക്കും? ടീച്ചർ, മേ ഐ ഗെറ്റ് ഇൻ? ഞാൻ ഉള്ളിലേക്ക് കയറിക്കോട്ടെ. മേ ഐ ഗെറ്റ് ഇൻ പെർമിഷൻ ചോദിക്കുന്നതിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് മേ ഐ. എം എ വൈ, മേ ഐ. അപ്പൊ നമ്മൾ ക്ലാസ്സിനുള്ളിലേക്ക് കയറിക്കോട്ടെ, ഗെറ്റ് ഇൻ. May I get in? അതൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മളൊരു ചോദിക്കണേണ്. May I get in? അപ്പൊ ടീച്ചർ എന്ത് പറയും? Yes, you may. Okay, കയറിക്കോ. No, yes, you may. അങ്ങനെ നിങ്ങൾ ക്ലാസ്സിനുള്ളിലേക്ക് കയറി. ക്ലാസ്സിനുള്ളിലേക്ക് കയറിയപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കാനായിട്ട് ഒരു സീറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കുറച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് വേറൊരു സീറ്റും കൂടി ഉണ്ട്. അതായത് ഒന്ന് മാറി ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ ടീച്ചറിനോട് ചോദിക്കണം, ടീച്ചറെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കണം നിങ്ങൾക്ക്. ടീച്ചർ നോക്കിപ്പോ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണം, ഇംഗ്ലീഷിൽ ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കും? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. നമ്മൾ ഒരു റിക്വസ്റ്റിന്റെ ഇതിലെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു അനുവാദം ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? ടീച്ചർ, മേ ഐ സിറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ അല്ലേ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. എങ്ങനെ ചോദിച്ചത്? മേ ഐ sit here. ഒന്നു പറയുന്നു, may I sit here? may I sit here? ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ ടീച്ചർ എന്ത് പറയും? ടീച്ചർ ഓക്കെ ഡിയർ. ടീച്ചർ അങ്ങനെ പറയാം, ഓക്കെ ഡിയർ, അല്ലെങ്കിൽ യെസ് യു മേ, നിനക്ക് അവിടെ ഇരിക്കാം, നിനക്ക് ചെയ്യാം. അതുകൊണ്ട് ടീച്ചർ ഇവിടെ ഇരുന്നോട്ടെ അങ്ങനെ ചോദിക്കണേ. May I sit here? അങ്ങനെ നിങ്ങൾ ആ സീറ്റിൻ്റെ അവിടെ ഇരുന്നു. അപ്പോൾ ദേരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ്റെ കയ്യിൽ ക്ലാസ് നടന്ന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഒരു ബ്രേക്ക് തന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നോക്കിയപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു പുതിയ പേന. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കൊന്ന് എടുത്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ്റെ പേനയാണ്, ഫ്രണ്ടിൻ്റെ പേനയാണ്, നമുക്ക് ചുമ്മാ എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടുകാരനോട് ചോദിക്കണം എടുത്തോട്ടെ എന്ന്, അല്ലേ? നമ്മൾ മലയാളത്തിലാണെങ്കിൽ ചോദിക്കുമല്ലോ, ഒന്ന് എടുത്തോട്ടെ, നിന്റെ പേന ഞാൻ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കൂലേ, ചോദിച്ചിട്ടല്ലേ എടുക്കുള്ളൂ. ഇംഗ്ലീഷിലാകുമ്പോൾ നമുക്ക് അതെങ്ങനെ ചോദിക്കാൻ പറ്റും? ആ നിങ്ങൾക്കറിയാം, May I take your pen? ഞാൻ നിന്റെ പേന ഒന്ന് എടുത്തോട്ടെ, പേന ഒന്ന് എടുത്തോട്ടെ. May I take your pen? May I take your pen? പെന്നാണെങ്കിൽ മേ ഐ ടേക്ക് യുവർ പെൻ. ഇനി പെൻസിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ചോദിക്കണതെങ്കിലോ, മേ ഐ ടേക്ക് യുവർ പെൻസിൽ. ഇനി ഒരു ബോക്സ് ആണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബുക്ക് ആണോ ചോദിക്കുന്നതെങ്കിലോ, മേ ഐ ടേക്ക് യുവർ ബുക്ക്? ഞാൻ ബുക്ക് ഒന്ന് എടുത്തോട്ടെ എന്നിട്ട് ചോദിച്ചു. അപ്പൊ അങ്ങനെ പെൻസിലൊക്കെ എടുത്തു, പെൻസിലൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ടീച്ചർ ക്ലാസ് പിന്നെയും തുടങ്ങി. ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓടി വീട്ടിലെത്തും അല്ലേ? ഓടി വീട്ടിലെത്തും. ഓടി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാണ് അല്ലേ? ക്ഷീണം വരാറുണ്ട്. ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? ക്ഷീണം വരുമ്പോൾ എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയാ? ക്ലാസ് വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ ഒരു ചായ കിട്ടിയാ അല്ലെ? ഒരു ചായ കിട്ടിയ ഒരു ഉഷാറുണ്ടാവുന്നത്. അപ്പൊ അമ്മ ഉണ്ടാവിടാ. അപ്പൊ അമ്മയോടൊന്ന് ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ നടക്കണല്ലേ, സ്കൂളിൽ നിന്ന് നടക്കണേ. അപ്പൊ ഇംഗ്ലീഷിൽ ഒന്ന് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അമ്മയോട് ഒരു കപ്പ് ചായ നമ്മൾ എങ്ങനെ ചോദിക്കും? ഇതേപോലെ നമുക്ക് ഒരു കപ്പ് ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അമ്മയോട് ഇംഗ്ലീഷിൽ ചോദിക്കണം. അപ്പൊ എങ്ങനെ ചോദിക്കും? മോം, മേ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ? എനിക്കൊരു ചായ കിട്ടുമോ? അമ്മയോട് ചോദിക്കണെങ്കിൽ മോം, മേ ഐ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ? മോം അല്ലെങ്കിൽ മോം, മേ ഐ ഗെറ്റ് എ കപ്പ്
ഓഫ് ടീ. ഇതും ചോദ്യമാണ്, കിട്ടുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ ഇട്ടു. എങ്ങനെ ചോദിച്ചത്? മേ ഗെറ്റ് എ കപ്പ് ഓഫ് ടീ. അപ്പൊ അമ്മ പറയും, അമ്മ എന്ത് പറയും? യെസ് ഡിയർ, നിനക്ക് തരാം. യെസ് ഡിയർ. അപ്പൊ നമുക്ക് ചായ വരാം. ചായ വരും. അപ്പൊ നമ്മള് ഇങ്ങനെ റൂമിൽ, നടക്കുന്ന റൂമിൽ അങ്ങനെ കസേര അല്ലെങ്കിൽ സോഫയിൽ അങ്ങനെ ഇരിക്കണേ. നോക്കിയപ്പോ ഫാൻ ഇട്ടിട്ടില്ല, ചൂട്. അപ്പൊ അപ്പ അടുത്തുണ്ട്, അച്ഛൻ അടുത്തുണ്ട്. അപ്പൊ ഫാൻ ഓൺ ചെയ്യണം. ഫാൻ ഓൺ ചെയ്യണമെന്ന് അച്ഛനോട് ചോദിക്കണ്ടേ? അച്ഛൻ അവിടെ ഇരിക്കണല്ലേ. അപ്പൊ അച്ഛനോട് നമ്മൾ എങ്ങനെ ചോദിക്കും, ഞാൻ ഈ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് തൊട്ടേ എന്ന്? അപ്പൊ അച്ഛൻ എന്തോ ചിലപ്പോ ബുക്കൊക്കെ വായിക്കണേ, ഫാൻ ഓൺ ചെയ്ത് ചിലപ്പോ പേപ്പർ മറിഞ്ഞു പോകും. അപ്പൊ അപ്പയോട് ചോദിച്ചിട്ട് വേണം നമുക്ക് എന്തോ ഓൺ ചെയ്യാൻ, ഫാൻ ഓൺ ചെയ്യാൻ. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? മേ ഐ സ്വിച്ച് ഓൺ ദ ഫാൻ. മേ ഐ സ്വിച്ച് ഓൺ ദ ഫാൻ. മേ ഐ സ്വിച്ച് സ്വിച്ച് ഓൺ ദ ഫാൻ. കണ്ടാ, ഇനി ഫാൻ ഓൺ ചെയ്തു. നമ്മളായിരിക്കണേ ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്താണ് ഓണാക്കാൻ പോണത്? ആ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന് നമ്മൾ ഇരിക്കുന്നു, ഫാൻ ഓൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോ ചെയ്യും? ടി വി ഓൺ ചെയ്യും അല്ലേ. നമ്മളെല്ലാം ടി വി കാണണം. അപ്പൊ ടി വി കാണാനാ ടി വി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛൻ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടി വി ഓൺ ചെയ്താൽ പപ്പൊക്കെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ വഴക്ക് കേൾക്കും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്പയോട് ചോദിച്ചു. എന്താ ചോദിക്കണത്? ടി വി ഓൺ ചെയ്തോട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ ഇതേപോലെ ടി വി ഓൺ ചെയ്തോട്ടെ നമ്മൾ എങ്ങനെ ചോദിക്കും? മേ ഐ സ്വിച്ച് ഓൺ ദ ടി വി. ഞാൻ ടി വി ഓൺ ചെയ്തോട്ടെ. മേ ഐ സ്വിച്ച് ഓൺ ദ ടി വി. എങ്ങനെയാണ്? മേ ഐ സ്വിച്ച് ഓൺ ദ ടിവി. മേ ഐ സ്വിച്ച് ഓൺ ദ ടിവി. ഞാൻ ടി വി ഓൺ ചെയ്തോട്ടെ. അങ്ങനെ നമ്മൾ ടി വി ഓൺ, ഇങ്ങനെ ടി വി ഓൺ ആക്കി അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പൊ അപ്പ എവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, അച്ഛൻ എവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇത് കുറച്ച് കഴിഞ്ഞപ്പോ അപ്പ അച്ഛൻ ഡ്രസ് ചെയ്ത് റെഡിയായി എവിടെയോ പോകാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്കൊരു ആഗ്രഹം, പപ്പനെ കൂടി പോയാലോ, പപ്പനെ കൂടി ഒന്ന് പോകണമെന്ന് ആഗ്രഹം. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? എന്താ ചോദിക്കുന്നത്? ആ പപ്പ ഞാനും കൂടെ, അച്ഛ ഞാനും കൂടെ വന്നോട്ടെ. ഞാനും കൂടെ വന്നോട്ടെ. എങ്ങനെ അത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? പപ്പയാകട്ടെ അമ്മയാകട്ടെ, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ഇംഗ്ലീഷ് എങ്ങനെ ചോദിക്കും? മേ ഐ, എന്താണത്? മേ ഐ കം വിത്ത് യു. ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ. മേ ഐ കം വിത്ത് യു. മേ ഐ കം വിത്ത് യു. ക്വസ്റ്റ്യൻ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. മേ ഐ കം വിത്ത് യു. ഞാനും അപ്പയോടൊപ്പം വന്നോട്ടെ, അച്ഛനോടൊപ്പം വന്നോട്ടെ. അപ്പൊ യെസ് യു മേ. നിനക്ക് എന്നെ കൂടി വരാം. യെസ് യു മേ, യു മേ കം വിത്ത് യു. അച്ഛൻ അങ്ങനെ പറയുന്നു. അപ്പോ അച്ഛനും അച്ഛനും കൂടി നമ്മൾ അങ്കിളുടെ, അപ്പൊ അടുത്ത അങ്കിളുടെ അടുത്ത് പോണായിരുന്നു, അങ്കിളുടെ വീട്ടിലേക്ക് പോണായിരുന്നു. അപ്പൊ അങ്കിളുടെ വീട്ടിൽ പോയി അവരോടൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് അവരുടെ വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് നമുക്കൊന്ന് യൂസ് ചെയ്യണം, നമുക്ക് വയറുള്ളൊരു അസ്വസ്ഥത. അപ്പൊ നമുക്ക് അവരുടെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്യണം. നമ്മുടെ വീട്ടിലാണ് ഓടിപ്പോയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നമ്മൾ അങ്കിളുടെ വീട്ടിലോ പുറത്താണോ ആക്കാൻ വീട്ടിലാണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓടി അങ്ങോട്ട് ചെല്ലാവോ? ഇല്ല, അവരോട് ചോദിക്കണം. അപ്പൊ അത് അതെങ്ങനെ ചോദിച്ചു? നമുക്ക് ചോദിക്കാം, മേ ഐ യൂസ് യുവർ ടോയ്ലറ്റ്. ഞാൻ നിങ്ങളുടെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ. അല്ലെങ്കിൽ മേ ഐ യൂസ് യുവർ വാഷ്റൂം. മേ ഐ യൂസ് യുവർ ടോയ്ലറ്റ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, അവിടെ തങ്ങളോട് ചോദിച്ചു, മേ ഐ യൂസ് യുവർ ടോയ്ലറ്റ്. എങ്ങനെയാണ്? മേ ഐ use your toilet. നമ്മള് ആ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. യെസ് യു മേ. അവർ പറയും, യെസ് യു മേ, നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി, പിന്നെ കുറെ നേരം അവിടെ കിടന്ന് കളിച്ച് കഷ്ടപ്പാട് കൂട്ടുകാരെ കൂടെ കളിച്ച് തിരിച്ച് വീട്ടില് വന്നു. വീട്ടിൽ വന്നപ്പോ ഫുഡ് കഴിച്ചാണല്ലോ, അങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വീറ്റ്സ് ഇങ്ങനെ കഴിക്കാനുള്ള ഫുഡ് കഴിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ പപ്പ അപ്പച്ചനും അമ്മ അമ്മയൊക്കെ എല്ലാരും കൂടെ വർത്താനം പറഞ്ഞ് നിൽക്കണേ, നിങ്ങൾക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ അവരെ സോപ്പിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? ഇതേപോലെ ഇംഗ്ലീഷിൽ ചോദിക്കണം. എങ്ങനെ ചോദിക്കും? മേ ഐ ഗോ ടു സ്ലീപ്. മേ ഐ
ഗോ ടു ബെഡ് എന്ന് പറയാറുണ്ട് മേ ഐ ഗോ ടു ബെഡ് അല്ലെങ്കിൽ മേ ഐ ഗോ ടു സ്ലീപ്പ് ഞാൻ ഉറങ്ങാൻ പോയിക്കോട്ടെ മേ ഐ ഗോ ടു സ്ലീപ്പ് എന്താ കേൾക്കുന്നത് പറയുന്നത് മേ ഐ ഗോ ടു സ്ലീപ്പ് ഞാൻ ഉറങ്ങാൻ പോയിക്കോട്ടെ അല്ല മേ ഐ ഗോ ടു സ്ലീപ്പ് ഉറങ്ങാൻ പോയിക്കോട്ടെ അപ്പോ ഇത് നമ്മൾ എങ്ങനെയാണ് കണ്ടത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചോദിച്ച അച്ഛനോട് അമ്മയോട് അങ്കിളോട് ആന്റിയോട് ചേട്ടനോട് ചേച്ചിയോട് ടീച്ചർമാരോട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാം മലയാളത്തിൽ ചോദിക്കുന്ന കുറച്ച് സിമ്പിൾ ഇംഗ്ലീഷ് നിങ്ങൾ അറിയാവുന്ന നിങ്ങൾ യൂസ് ചെയ്താണ് മേ ഐ ഗെറ്റ് ഇൻ ഞാൻ ഉള്ളിൽ കയറിക്കോട്ടെ മേ ഐ സിറ്റ് ഹിയർ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ മേ ഐ ടേക്ക് യുവർ പെൻ ഞാൻ നിങ്ങളുടെ പേരാണ് എടുത്തോട്ടെ മേ ഐ സ്വിച്ച് ഓൺ ദ ടിവി ടിവി ഓൺ ആക്കിക്കോട്ടെ മേ ഐ സ്വിച്ച് ഓൺ ദ ഫാൻ ോട്ടെ അപ്പൊ ആൻസേഴ്സ് അപ്പൊ അവര് പറയുന്ന ആൻസർ യെസ് യു മേ നിനക്ക് ഓൺ ആക്കാം ഓഫ് ആക്കാം ഓഫ് ആക്കാം ഇനി പറ്റില്ല എന്നാണെങ്കിൽ നോ യു കാണ്ട് നിനക്ക് പറ്റത്തില്ല നോ നോ പറയാം ചിലപ്പോ അച്ഛനോട് ചോദിക്കണേ മേ ഐ കം വിത്ത് യു അച്ഛൻ പറയണേ നോ യു മേ നോട്ട് നിങ്ങൾക്ക് എന്നെ കൂടി വരാൻ പറ്റത്തില്ല കാരണം എല്ലാ സ്ഥലത്തേക്കും കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോ ഇല്ല അപ്പൊ ചിലപ്പോ അച്ഛൻ പറയും നോ യു മേ നോട്ട് ചിലപ്പോൾ അമ്മയായിരിക്കും പറയണം ചിലപ്പോൾ നിനക്ക് ഇപ്പൊ ചെയ്യാം ഇപ്പൊ ടി വി വെച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ആ സമയത്ത് ടി വി കാണാൻ പറ്റാത്ത സമയമാണ് പ്രയർ ടൈമാണ് അപ്പൊ അമ്മ എന്ത് പറയും നോ യു മേ നോട്ട് നിനക്ക് ഇപ്പോൾ ടി വി വെക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ യെസ് ആയിരിക്കും ചിലപ്പോൾ നോ ആയിരിക്കും പക്ഷെ നമ്മൾ ചോദിക്കണം പെർമിഷൻ ചോദിച്ച് കിട്ടണം അപ്പോ ഇതേപോലെ നിങ്ങളുടെ ലൈഫിലും ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ ഇന്ന് തൊട്ട് ഇന്ന് തൊട്ട് ഇതേ ഈ വീഡിയോ കാണുന്നത് തൊട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ മേ ഐ വെച്ചിട്ട് ചോദിക്കണം എല്ലാവരും ചോദിക്കുക ഓക്കേ ദെൻ മേ ഐ വൈൻഡ് അപ്പ് ദിസ് ക്ലാസ് ഞാൻ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ യെസ് ഓക്കെ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം താങ്ക് യു